നമസ്കാരം, ഇറ്റ്സ് ഐ ബി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, എന്ത് കാര്യം എടുത്തു നോക്കിയാലും കൊറോണ കൊറോണ കൊറോണ. പക്ഷേ ഇപ്പോൾ നമ്മൾ പുതിയൊരു പേര് കൊറോണയ്ക്ക് ഇട്ടിരിക്കുകയാണ്, ഒമിക്രോൺ എന്ന വേരിയൻ്റ്. കാര്യം കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട് അല്ലേ? പക്ഷേ ഒമിക്രോണിൻ്റെ എഫക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ അതിഭീകരമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രാഷ് ആക്കിയായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒമിക്രോണെ കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് അപ്ഡേറ്റ്സുകളും, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒമിക്രോണേക്കാളും കൂടുതൽ മാരകമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വീണുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അത്യാവശ്യം നമുക്ക് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മറ്റ് ഏതൊരു മേഖലയാണോ ഉള്ളത് എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു അപ്ഡേറ്റ്സും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്തും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും നിങ്ങൾ പരമാവധി ഈ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇതേവരെ എൻട്രി എടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പേടിച്ചിട്ട് എൻട്രി എടുക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നതിനും അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലേക്ക് സ്റ്റോക്കുകൾ, നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സർവീസസിന് വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. മന്ത്ലി 555 എന്നുള്ള വളരെ തുച്ഛമായ ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമ്മുടെ സർവീസ് കൊടുക്കുന്നത്. അത് 3 മാസത്തെ പാക്കേജ് എടുക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ പ്രോഫിറ്റ്സ് നമ്മുടെ സജഷനിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ 50% നമ്മുടെ സർവീസ് ചാർജ് നിങ്ങൾക്ക് തിരിച്ചു തരുന്ന ഒരു ക്യാഷ് ബാക്ക് ഓഫറും കൂടി നമ്മളിതോടൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നത്തെ പോലെ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇറ്റ്സ് ഐ ബി എന്ന നമ്മുടെ ചാനലിലെ ഷോ ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇറ്റ്സ് മീ ഐസക്. ബൈ ബൈ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒമിക്രോൺ വളരെ ഡെഡ്ലിയർ ആണ്, അതീവ വ്യാപനശേഷിയുള്ള ഒരു വേരിയന്റ് ആണെന്നുള്ള ന്യൂസ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതിനോട് ബന്ധപ്പെട്ട് ഇന്ത്യയിലത്തെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. വേൾഡ് വൈഡ് ഗ്ലോബൽ മാർക്കറ്റുകൾ എല്ലാം തന്നെ നെഗറ്റീവ് ആയിരുന്നു. പല രാജ്യങ്ങളും ലോക്ക്ഡൗൺ വരെ പോയിട്ടുണ്ടായി. ദെൻ ഇപ്പോൾ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനൊക്കെ പയ്യെ കരകയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കാരണം WHO ഇന്നത്തെ റിപ്പോർട്ടിൽ പറയുന്നത് ഒമിക്രോൺ എന്ന് പറയുന്ന വേരിയന്റ് ഇതുവരെ കണ്ടുപിടിച്ച വേരിയന്റിനേക്കാൾ ഡെഡ്ലിയർ ആണോ, അതുപോലെ തന്നെ അതിന് കൂടുതൽ വ്യാപനശേഷി ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ക്ലിയർ ആയിട്ടില്ല എന്നാണ് WHO നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു വാർത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് നല്ലൊരു വാർത്തയായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം അത്ര ഡെഡ്ലിയർ അല്ല എന്നുള്ള ഒരു വാർത്ത, ഇനി റിപ്പോർട്ട് ടെസ്റ്റുകളിലൂടെ അത് ഡെഡ്ലിയർ ആണ് എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു വലിയ ക്രാഷ് നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. തൽക്കാലം കാര്യങ്ങളൊക്കെ നന്നായിട്ട് സേഫ് ആയിട്ട് പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. വാട്സ് ടുഡേ. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും രാവിലെ ചെറിയൊരു ട്വിസ്റ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ രാവിലെ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 17.68 എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു. ദെൻ അവിടെ നിന്ന് ഒരു നിയർലി 300 പോയിന്റ്സിന്റെ വീഴ്ച പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ കാണാൻ സാധിച്ചു. ദെൻ 16.800 സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കയറി 17.054 ക്ലോസ് ചെയ്തത്. നമ്മൾ നോക്കുമ്പോൾ 27 പോയിന്റ്സ് അപ്പായിട്ട് 0.16% ഗ്രീൻ ആയിട്ട് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് കണ്ടത്. ഏതാണ്ട് 900 പോയിന്റ്സ് തുടക്കത്തിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഡൗൺ ആയി ഒരു ക്രാഷ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് 35,976 എന്ന് പറയുന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്തു. വെറും 49 പോയിന്റ്സ് ഡൗൺ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. നമ്മൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ PSU ബാങ്ക്, മീഡിയ, അതുപോലെ തന്നെ റിയൽറ്റി സെക്ടേഴ്സ്, അതുപോലെ തന്നെ ഫാമ, ഇതൊക്കെ ഇന്ന് ഡൗൺ ആയിരുന്നു. ഏതാണ്ട് 1-2% വീതം എല്ലാം തന്നെ ഡൗൺ ആയിരുന്നു. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ആക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോട്ടക് ബാങ്ക്, അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസെർവ്, ദെൻ HDFC ബാങ്ക് എല്ലാം തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ്, അതായത് ഏതാണ്ട് 1-2, nearly 3% പെർഫോമൻസ് ആണ് ഓരോ സ്റ്റോക്കുകളിലും നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ IT സെക്ടേഴ്സ് ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. നോക്കുമ്പോൾ HCL, ടെക്, TCS, വിപ്രോ ഇതൊക്കെ നന്നായിട്ട് ഇന്ന് നല്ലൊരു ഗ്രീൻ ട്രേഡിംഗ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ദെൻ ഫാർമ സെക്ടർ ഡൗൺ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. പക്ഷേ ലബോറട്ടറി സെക്ടേഴ്സ്, അത് ഈ
ഒമിക്രോണിന്റെ ന്യൂസിന്റെ ഇമ്പാക്ട് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ലബോറട്ടറി സെക്ടേഴ്സിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഹൈപ്പ് കണ്ടു. നോക്കുമ്പോൾ ലാൽപത്ത് ലാബ് 6.2, അതുപോലെ തന്നെ ഐ പി സി എ ലാബ്സ് 5.1, പോളിമെഡ് 5.1 ആൻഡ് ഫൈസർ 2.7% വീതമാണ് ഇന്ന് മാർക്കറ്റിൽ അപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒമിക്രോണിന്റെ ആ ഒരു ഡെഡ്ലിനെസ് കുറവാണ്, അല്ലെങ്കിൽ ആ വാർത്തയുടെ നെഗറ്റീവ് ഇമ്പാക്ട് കുറഞ്ഞതിൻ്റെ പേരിൽ ഫാർമ കഴിഞ്ഞ ദിവസം കയറിയതൊക്കെ ഇന്ന് താഴോട്ടിരിക്കാനുണ്ടായത്. ഗ്രാനുൾസ്, കാഡില, ഗ്ലെൻമാർക്ക്, സൺ ഫാർമ ഒക്കെ ഡൗൺ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഡിഫൻസ് സ്റ്റോക്കിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിച്ചു. അതായത് ബി ഇ എം എൽ, അതുപോലെ തന്നെ ബി ഡി എൽ. ബി ഇ എം എൽ ഏതാണ്ട് 13.4%, ബി ഡി എൽ 6.4% ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഗ്രീൻ ട്രേഡിംഗ് ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു അപ്പ് മൂവ്മെന്റ്, ഏതാണ്ട് 3.4% ഒരു അപ്പ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു. അതായത് അവർ ബാംഗ്ലൂർ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ റേഞ്ച് മനസ്സിൽ കണ്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ സെക്ഷൻ ഉണ്ടല്ലോ, അതിലേക്ക് ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കും കൂടി വന്നിട്ടുണ്ട്. അതായത് ശക്തി പമ്പ്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. കാരണം ആ സ്റ്റോക്ക് ഇന്ന് അവർ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് യൂണിറ്റ്, ഇലക്ട്രിക് വെഹിക്കിൾ മോട്ടോർ, അതുപോലെ തന്നെ അതിൻ്റെ കൺട്രോൾ, ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു ന്യൂസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് വന്നതിൻ്റെ പേരിൽ 6.8% ആ സ്റ്റോക്ക് ഇന്ന് അപ്പായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു 5 വർഷത്തേക്ക്, അതായത് ഇപ്പോൾ 2025 ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള ഹൈപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിങ്ങളുടെ സെക്ടറിലേക്ക് ഈ ഒരു സ്റ്റോക്കിനെയും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചോളൂ. തെറ്റില്ലാത്ത ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ശക്തി പമ്പ്സ്, ഇലക്ട്രിക് വെഹിക്കിൾസിനോട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ടൈമിൽ ഉണ്ടായിട്ടുള്ള മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് അടുത്ത ദിവസത്തെ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് പരിശോധിക്കും. വാട്സ് ടുമാറോ, നാളത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഒമിക്രോൺ എന്നുള്ള വൈറസിനേക്കാളും ഡെഡ്ലിയർ ആയിട്ടുള്ളൊരു സംഭവം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിലുണ്ട് എന്ന്. അതായത് ഇത്രയും ചിന്തിച്ചാൽ മതി, നമ്മൾ മനുഷ്യരായാലും ശരി മൃഗങ്ങളായാലും ശരി ഏതൊരു ജീവിക്കും സ്ട്രെസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആരോഗ്യത്തിന് നല്ലതായിരിക്കില്ല. അപ്പോൾ മനുഷ്യനായാലും സ്ട്രെസ്സ് കൂടുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരും, ജീവികൾക്കായാലും സ്ട്രെസ്സ് കൂടുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് കുറയും, മോശമായിട്ട് ബാധിക്കും എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നല്ല രീതിയിൽ സ്ട്രെസ് കൊടുക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ FIIs. FIIsന്റെ സെല്ലിങ് നമ്മുടെ മാർക്കറ്റിൽ ഒമിക്രോണേക്കാളും ഡേഞ്ചർ ആയിട്ടാണ് ഇതുവരെ ഇമ്പാക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നും ഏതാണ്ട് 3,300 കോടി രൂപയുടെ സെല്ലിങ്ങാണ് FIIs നമ്മുടെ മാർക്കറ്റിൽ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2,000 അല്ലെങ്കിൽ 2,500 റേഞ്ചിനേക്കാളും കുറവായിട്ടുള്ളൊരു സെല്ലിങ് ഇല്ലാത്തൊരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും മിനിമം 2,000, 2,500, 5,000, 4,000 ആ റേഞ്ചിലൊക്കെയാണ് FIIs സെല്ലിങ് അപ്പോൾ FIIsന്റെ ഇത്രയും ബൾക്കായിട്ടുള്ള സെല്ലിങ് നമ്മുടെ മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനോടൊപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഒമിക്രോണിന്റെ ന്യൂസ് വന്നതും മാർക്കറ്റിൽ നല്ല രീതിയിൽ ക്രാഷ് ഉണ്ടായി. ദെൻ ഒമിക്രോണിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തു. പക്ഷേ ഈ FIIs നമ്മുടെ മാർക്കറ്റിൽ കൊടുക്കുന്ന സ്ട്രെസ് മാർക്കറ്റിനെ അത് വളരെയധികം ദോഷകരമായിട്ടാണ് മുന്നോട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു സംഗതി, ഇപ്പോൾ മാർക്കറ്റ് ഏതാണ്ട് 10% കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പൊസിഷനിലാണ്. അപ്പോൾ നമ്മൾ ഓയ അനാലിസിസിലേക്ക് നോക്കുകയാണെങ്കിൽ താഴെ 16,800, 17,000 റേഞ്ചാണ് ഏറ്റവും നല്ല സപ്പോർട്ടുകളായിട്ട് കാണുന്നത്. മുകളിലോട്ട് പോവുകയാണെങ്കിൽ 17,300, അതുപോലെ തന്നെ 17,500. അപ്പോൾ ഈ ഒരു റേഞ്ച് നിങ്ങൾ മനസ്സിൽ പിടിക്കുക. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചാണെങ്കിൽ 36,000 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. പക്ഷേ ഇന്ന് ക്ലോസിംഗ് ജസ്റ്റ് അതിൻ്റെ താഴെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള ചെറിയൊരു കൺസേൺ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്തിട്ട് മാത്രം പുതിയ എൻട്രികളിൽ എടുക്കുക. അപ്പോൾ ഒമിക്രോണോട് ബന്ധപ്പെട്ട മറ്റ് ഗ്ലോബൽ നെഗറ്റീവ്നെസ് ഒക്കെ മൊത്തത്തിൽ മാറി എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. ആകെ നമ്മൾ ടെൻഷനാക്കേണ്ടത് നമ്മുടെ FIIsന്റെ സെല്ലിങ് മാത്രമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അത്യാവശ്യം ഇനി സ്റ്റേബിൾ ചെയ്ത് മുന്നോട്ട് പോവാനാണ് സാധ്യത. കാരണം 2020 കോവിഡിന് ശേഷം നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ തുടങ്ങിയിട്ട് ഇതേവരെ ഇത്രയും വലിയൊരു കറക്ഷൻ ഉണ്ടായിട്ടില്ല. കാരണം ഒരു ഹെൽത്തി മാർക്കറ്റിനെ എപ്പോഴും പറയാറുള്ളത് ഒരു 10-15% കറക്ഷൻ ഉണ്ടായാലാണ് അതൊരു ഹെൽത്തി മാർക്കറ്റായിട്ട് മുകളിലോട്ട് കയറുള്ളൂ എന്നാണ്. ഇപ്പോൾ 17,600 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് വിട്ടിട്ട് 17,600 എന്ന് പറയുന്ന റേഞ്ച് വരെ നമ്മുടെ മാർക്കറ്റ് താഴോട്ടിരുന്നു. അപ്പോൾ ഏതാണ്ട് 10% നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ തന്നെ കറക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട്
ഈ കറക്ഷൻ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ഇനി പോവാനുള്ള ഒരു ഊർജം ആയിരിക്കും എന്നാണ് നമ്മുടെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ പറയാനുള്ളത്, ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇത് വളരെ സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പക്ഷേ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു എന്താ പറയുക ഡിസ്കൗണ്ട് ഓഫർ ധമാക്കയാണ്. കാരണം നല്ല നല്ല ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്കുകൾ ഏറ്റവും നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1-2 രൂപയല്ല, ഏതാണ്ട് 25-30-40% ഡിസ്കൗണ്ടിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് മാർക്കറ്റ് അപ്പായപ്പോൾ പല ആളുകൾക്കും നല്ല സ്റ്റോക്കുകളിൽ എൻട്രി കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആശ്വസിക്കാവുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നല്ലൊരു ഫെയർ വാല്യൂവിൽ അവർക്ക് എൻട്രി എടുക്കാവുന്ന ഒരു സമയമാണ്. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് വീഴുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സെക്ഷൻ ഏതാണെന്ന് എന്നതിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞല്ലോ. അതായത് ഗോൾഡ് സെക്ഷനിലേക്കാണ് നമ്മൾ, ഫിസിക്കൽ ഗോൾഡിലല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഡിജിറ്റൽ ഗോൾഡിലോ അല്ലെങ്കിൽ ഗോൾഡ് ETFലോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഗോൾഡും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് വെച്ചാൽ വൈസ് വേഴ്സയാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് ഇരിക്കുമ്പോൾ ഗോൾഡ് കാര്യമായിട്ട് അപ്പാവാനുള്ള സാധ്യതകൾ കുറയും, ആ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് ഇരിക്കുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് കയറുന്ന ഒരു സിറ്റുവേഷനാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഗോൾഡിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ചെയ്യുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ന്യൂസുകൾ. നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും